ഭാരതീയ നൃത്തകലകൾ അഭ്യസിപ്പിക്കുന്ന ഒരു കലാലയമാണ് കേരള കലാമണ്ഡലം. പ്രത്യേകിച്ചും കേരളത്തിൽ രൂപം കൊണ്ട കലകളാണ് ഇവിടെ അഭ്യസിപ്പിക്കുന്നത്. കലാമണ്ഡലം തൃശൂർ ജില്ലയിലെ ചെറുതുരുത്തി എന്ന ഗ്രാമത്തിൽ ഭാരതപ്പുഴയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്നു. കേരള കലാമണ്ഡലം തേടിയാണ് ഇന്നത്തെ ഈ യാത്ര. വള്ളത്തോൾ നാരായണ മേനോനും മണങ്കുളം മുകുന്ദരാജയും ചേർന്നാണ് ഈ സ്ഥാപനത്തിന് രൂപം കൊടുത്തത്. 1927 കലാമണ്ഡലം ഒരു ചെറിയ സൊസൈറ്റി ആയിട്ടാണ് രൂപം കൊണ്ടത്. 1930 നവംബർ 9 കലാമണ്ഡലം പ്രവർത്തിച്ചു തുടങ്ങി. 1878 ഒക്ടോബർ 16 മലപ്പുറം ജില്ലയിലെ തിരൂരിന് സമീപം ചേന്നര ഗ്രാമത്തിൽ ആണ് വള്ളത്തോൾ നാരായണ മേനോൻ ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ഗുരുനാഥൻ എന്ന കവിതയുടെ ഒരു ഭാഗമാണിത്. ലോകമേ തറവാടു തനിക്ക് ചെടികളും പുൽകളും പുഴുക്കളും കൂടിത്തൻ കുടുംബക്കാർ ത്യാഗമെന്നതേ നേട്ടം താഴ്മദാനഭ്യുന്നതി യോഗവിത്തേവം ജയിക്കുന്നിതൻ ഗുരുനാഥൻ. പ്രാചീന ഭാരതത്തിൽ നിലവിലുണ്ടായിരുന്ന ഗുരുകുല സമ്പ്രദായത്തിലാണ് ഇവിടെ അധ്യയനം നടക്കുന്നത്. ഇതിനായി പ്രത്യേകം തയ്യാറാക്കിയ കളരികൾ ഇവിടെയുണ്ട്. സ്വദേശികളും വിദേശികളുമടക്കം നിരവധി പേർ കലാമണ്ഡലത്തെയും കലകളെയും പറ്റി മനസ്സിലാക്കുന്നതിനും ഗവേഷണത്തിനുമായി ഇവിടെ എത്തുന്നുണ്ട്. വിദ്യാർത്ഥികൾക്ക് കഥകളി, മോഹിനിയാട്ടം, കൂടിയാട്ടം, തുള്ളൽ, പഞ്ചവാദ്യം, ഭരതനാട്യം എന്നീ കലകളിൽ ശിക്ഷണം കൊടുക്കുന്നു. കേരളത്തിൻ്റെ തനതായ ദൃശ്യകലാരൂപമാണ് കഥകളി. രാമനാട്ടം എന്ന കല പരിഷ്കരിച്ചാണ് കഥകളി ഉണ്ടായത്. കഥകളിയിലെ വേഷങ്ങൾ പ്രധാനമായും പച്ച, കത്തി, കരി, താടി, മിനുക്ക് എന്നിവയാണ്. കഥകളിക്ക് വേണ്ടി രചിക്കപ്പെട്ട കാവ്യമായ ആട്ടകഥയിലെ സംഭാഷണ ഭാഗങ്ങളായ പദങ്ങൾ, പാട്ടുകൾ പിന്നിൽ നിന്ന് പാടുകയും നടന്മാർ അരങ്ങത്ത് അഭിനയത്തിലൂടെ അവതരിപ്പിക്കുകയും ചെയ്യുന്നു. കേരളത്തിൻ്റെ തനത് ലാസ്യ നൃത്ത കലാരൂപമാണ് മോഹിനിയാട്ടം. കേരളീയ ക്ഷേത്രങ്ങളിൽ നിലനിന്നിരുന്ന ദേവദാസി നൃത്യത്തിൻ്റെ പരിഷ്കരിച്ച രൂപമാണ് മോഹിനിയാട്ടം. ലോക പൈതൃകമായി യുനെസ്കോ അംഗീകരിച്ച ആദ്യത്തെ ഭാരതീയ നൃത്തരൂപമാണ് കൂടിയാട്ടം. അഭിനയ കലയ്ക്ക് നൃത്തത്തെക്കാൾ പ്രാധാന്യം നൽകുന്നതിനാൽ കൂടിയാട്ടത്തിനെ അഭിനയത്തിൻ്റെ അമ്മ എന്ന് വിശേഷിപ്പിക്കുന്നു. കൂടിയാട്ടത്തിൻ്റെ ഇപ്പോഴുള്ള രൂപത്തിന് 800 വർഷങ്ങളുടെ പഴക്കമേയുള്ളൂ. ഏറ്റവും പ്രാചീനമായ സംസ്കൃത നാടക രൂപങ്ങളിലൊന്നാണിത്. പൂർണ്ണ രൂപത്തിൽ ഒരു കൂടിയാട്ടം അവതരിപ്പിക്കാൻ 41 ദിവസം വേണ്ടിവരും. 300 വർഷങ്ങൾക്ക് മുമ്പ് കുഞ്ചൻ നമ്പ്യാർ ആവിഷ്കരിച്ച ജനകീയ കലാരൂപമാണ് ഓട്ടംതുള്ളൽ. സാധാരണക്കാരൻ്റെ കഥകളി എന്നും ഓട്ടംതുള്ളൽ അറിയപ്പെടുന്നു. നർമ്മവും ആക്ഷേപഹാസ്യവും സാമൂഹിക വിശകലനവും എല്ലാം ചേർത്ത് ആകർഷകമായി രചിച്ച പാട്ടുകളിൽ ബഹുജനങ്ങൾക്ക് ആകർഷകമാവിധം ചടുല നൃത്തമായി അവതരിപ്പിക്കുകയാണ് ഓട്ടംതുള്ളലി. പല വാദ്യോപകരണങ്ങൾ ഒത്തുചേരുന്ന കേരളത്തിൻ്റെ തനതായ വാദ്യസംഗീത കലാരൂപമാണ് പഞ്ചവാദ്യം. കൊമ്പ്, ഇലത്താളം, തിമില, ശംഖ്, മദ്ദളം ഈ 5 ഇനങ്ങൾ ചേർന്നൊരുക്കുന്ന വാദ്യമാണ് പഞ്ചവാദ്യം. കലാമണ്ഡലത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ കലാദൃശ്യമാണ് നാട്യശാസ്ത്ര വിധിപ്രകാരം നിർമ്മിച്ച കൂത്തമ്പലം. 1957 കലാമണ്ഡലത്തിൻ്റെ ഭരണം സംസ്ഥാന സർക്കാർ ഏറ്റെടുത്ത് ഗ്രാൻഡ് ഇൻ ഗ്രേഡ് സ്ഥാപനമാക്കി. 1962 നവംബറിൽ കേരള ആർട്സ് അക്കാദമിയാക്കി ഉയർത്തുകയും ചെയ്തു. കലാമണ്ഡലത്തെ പിന്നിലാക്കി നമ്മൾ മടങ്ങുകയാണ്. ഇനിയും നല്ല വീഡിയോകളുമായി നമുക്ക് കാണാം. അതുവരെ ഗുഡ് ബൈ.